Hello guys, once again welcome back to Vaava's Tech and Vlog. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും മറക്കാതെ എനേബിൾ ചെയ്യുക. നമ്മൾ ഇന്ന് ഇവിടെ ഒരു എമർജൻസി ലൈറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അല്ല അതിനായിട്ട് എനിക്കല്ല നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ലൈറ്റ് ആണ്. അതായത് ഇത് LED ട്യൂബ് ലൈറ്റ് ആണ്. ഇത് കേടായതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതായത് കേടായ മീൻസ് വാറണ്ടി എക്സ്പയർ ആയിട്ട് കേടായിട്ടുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 9V ബാറ്ററിയാണ്. പിന്നെ ആ ബാറ്ററിയുടെ കണക്ടർ വേണം. പിന്നെ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ്, അത് ഏകദേശം നമുക്ക് 30 രൂപ റേറ്റ് വരും. നമ്മുടെ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ കിട്ടും. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഈ വീഡിയോയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്യൂബ് ലൈറ്റാണ്. ഈ ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ റൗണ്ട് ടൈപ്പിലുള്ള ട്യൂബ് ലൈറ്റ് അല്ല നമുക്ക് വേണ്ടത്. അതായത് ബൾബ് വേറെ ചോക്ക് വേറെ അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ ഈ LED ട്യൂബ് ലൈറ്റ് LED ട്യൂബ് ലൈറ്റ് അതാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമുള്ളത്. പിന്നെ LED സ്ട്രിപ്പാണ് വേണ്ടത്. അത് ഞാനിപ്പം മേടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ ലെങ്ത്തിനുള്ളതാണ് മേടിച്ചേക്കുന്നത്. അതിനേക്കാളും കൂടുതൽ ലെങ്ത്തിനുള്ളത് മേടിച്ചേക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് ഓപ്പൺ ചെയ്യണം. രണ്ട് സൈഡിലും ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം അതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള സാധനം നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതിൻ്റെ അകത്തിരിക്കുന്നതും ഇതുപോലെ നമ്മളിപ്പം വെക്കാൻ പോകുന്ന പോലത്തെ ഒരു LED സ്ട്രിപ്പ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ആ LED സ്ട്രിപ്പ് ഇനി ഉപയോഗശൂന്യമാണ്, അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ LED സ്ട്രിപ്പിൻ്റെ പുറത്തോട്ട് കുറച്ച് ഭാഗം ഇത് ഒട്ടിച്ച് വെക്കുക. അത് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലോട്ട് നമുക്ക് ഈ LED സ്ട്രിപ്പ് എടുക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും. ടൈറ്റാവുമെന്ന് വെച്ചാൽ ഇത് കട്ടിയില്ലാത്തതുകൊണ്ട് ഉള്ളിൽ സ്റ്റക്കായി വല്ലതും നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഈ സ്റ്റിക്കറും കൂടെ പൊളിഞ്ഞു പോയാൽ അകത്ത് വല്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വളരെ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരു സൈഡ് സോൾഡർ ചെയ്തിട്ട് ലെങ്ത്തുള്ള വയറും കൊണ്ട് സോൾഡർ ചെയ്തിട്ട് ആ വയർ അപ്പുറത്തോട്ട് ഇട്ടിട്ട് വലിച്ചെടുത്താലും മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അത്ര ലെങ്ത്തിനുള്ള വയറിന് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഓൾറെഡി ഇട്ട ആ സ്ട്രിപ്പ് നമ്മൾ ഓൾറെഡി ട്യൂബിനകത്ത് ഉണ്ടായിരുന്ന സ്ട്രിപ്പ് LED സ്ട്രിപ്പ് നമ്മൾ വെളിയിലോട്ട് എടുത്തിട്ട് ആ സ്ട്രിപ്പ് നമുക്ക് സൈഡ് നമുക്ക് നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കർ ശകലം ഇളക്കി മാറ്റിയിട്ട് എഡ്ജ് മാത്രം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. എഡ്ജ് നല്ല രീതിക്ക് അവിടെ സൈഡ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അത്യാവശ്യം നമ്മുടെ കൈ ഉള്ളിലേക്ക് കയറുന്ന അത്ര ദൂരം നല്ല രീതിക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ LED സ്ട്രിപ്പ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ബാറ്ററി കണക്ഷനാണ് കൊടുക്കുന്നത്. കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സൈഡ് നമ്മൾ അടച്ചിട്ടുണ്ട്. എന്നിട്ട് മറു സൈഡിലായിട്ടാണ് നമ്മൾ കണക്ടർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അറിയാം, ഞാൻ ഒരു സൈഡ് ഞാൻ ക്യാപ്പിട്ട് അടച്ചായിരുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ഉള്ള ആ ഹോളിൽ കൂടെയാണ് ഞാൻ കണക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹോളിൽ കൂടെ നമ്മൾ കണക്ഷൻ എടുത്തിട്ട് എന്നിട്ട് ചുമല വയറ് നമ്മൾ പ്ലസ് എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്തും അതുപോലെ കറുപ്പ് വയറ് മൈനസ് എന്ന് എഴുതിയ സ്ഥലത്തും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സോൾഡറിങ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കാം എന്തോരം പ്രകാശം ഇതിന് കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ബാറ്ററി സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചല്ല, ഡബിൾ സൈഡ് ടേപ്പും കൊണ്ടാണ് ഞാൻ ബാറ്ററി ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പണി ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം. അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പം നമുക്കിനി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്രകാശം കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ വാവാ സൈനിങ് ഓഫ്.